അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമിലെ വർക്ക് ബുക്കിലെ 11-ാമത്തെ പാഠത്തിൻ്റെ വർക്കാണ്. അപ്പോൾ എല്ലാവരും 11-ാമത്തെ പാഠം വർക്ക് ബുക്കിൽ എടുത്തുകൊണ്ട് പെൻസില്, മൈക്ക്, റബ്ബർ, അതുപോലെ തന്നെ ഇതൊക്കെ മുന്നിലെടുത്തു വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ച കാര്യം എന്തായിരുന്നു? എന്താണ് ഫതഹിനെ നീട്ടാനാണ് അലിഫ് കൊടുത്തത്. അത് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചൊരു പുതിയ കാര്യമാണ് അല്ലേ? ഇതെന്താണ് എഴുതിയിട്ടുള്ളത്? ബാബുൻ അല്ലേ? ബാബുൻ. ഇവിടെ ഈ ബാബിന് നീട്ടാൻ കാരണം എന്താണ്? ഈ ഫത്തഹാണ്. ഈ ഫത്തഹ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ നീട്ടാൻ വേണ്ടി അലിഫ് കൊടുത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതാ അതിൻ്റെ ഒരു രൂപം. ഇവിടെ ബാ വന്നിട്ടുണ്ട്. ബാ ബാ എന്നതിന് ശേഷം ഒരു അലിഫ് കണ്ടോ, ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലാകും. നമ്മൾ ബാ എന്നാണ് പറയേണ്ടത്. ബ എന്നല്ല, ബാ നീട്ടണം. ഇനി എഴുതാം. ഇവിടെ നമുക്ക് ഓരോ കള്ളികളിലും നീട്ടേണ്ട രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂട്ടി എഴുതുന്നതുണ്ട്, കൂട്ടി എഴുതാത്തതുണ്ട്, അതുപോലെ തന്നെ പല രൂപങ്ങളിലുള്ളതുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് അ. ഒന്നാമത്തെ കള്ളിയിൽ കാണാം അ പ്ലസ് അ. രണ്ട് അലിഫ് കൂടുമ്പോൾ അവിടെ നീട്ടാൻ എങ്ങനെയാണ് ഉപയോഗിക്കുക? നിങ്ങൾ മുകളിൽ കാണാം. ഇത് ഫത്തഹാണോ? അല്ല, അത് ഇതുപോലുള്ള ഒന്നാണ്. ആദ്യം ഇതുപോലെ അലിഫ് വരച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന് മദ് എന്നാണ് പറയുക. എന്താണ് വിളിക്കുക? മദ്. ഫതഹിന്മ നീട്ടുമ്പോൾ ഇങ്ങനെയാണ് ഇടേണ്ടത്, മദ്ദാണ് ഇടേണ്ടത്. ഇവിടെ അ പ്ലസ് അലിഫ്, അ പ്ലസ് അലിഫ് എങ്ങനെ എഴുതും? ആ. അത് എഴുതാൻ ഈ രൂപത്തിലാണ് അലിഫ് എഴുതി അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഒരു ചിഹ്നം കൊടുക്കുക. അതിനെ മദ് എന്നാണ് പറയുക. എന്താണ് വിളിക്കുക? മദ്. അപ്പം എന്തായി? ആ എന്നായി. അ എന്നല്ല, ആ നീട്ടാനുണ്ട്. അതിനിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ് വായിക്കുക? ഒന്നാമത്തെ അക്ഷരം ആ. ദ മുൻ, ആദമുൻ. അദമുൻ എന്നല്ല, ആദമുൻ. ആക്ക് നീട്ടാനുണ്ട്, കാരണം അതിൻ്റെ മുകളിൽ മദ്ദാണ് ഇട്ടിട്ടുള്ളത്. മദ്ദിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നീട്ടണം. ആദമുൻ. അപ്പം ഇതുപോലെ വൃത്തിയായിട്ട് നമ്മൾ ഈ കള്ളിയിൽ എഴുതി കൊടുക്കേണ്ടതാണ്. വൃത്തിയിൽ എഴുതി കൊടുക്കുക. രണ്ടാമത്തേത്, ഇനി മ എന്ന അക്ഷരത്തെ നീട്ടേണ്ടത് രൂപമാണ്. ഇവിടെ മ പ്ലസ് അലിഫ്, മയനെ നീട്ടുന്ന രൂപമാണ് മ പ്ലസ് അലിഫ്. അപ്പം ഈ രണ്ടക്ഷരവും കൂടി കൂട്ടി എഴുതുമ്പോൾ നമുക്ക് ഈ രൂപം കിട്ടും. ഇതിനെ നമ്മൾ മാ എന്ന് വിളിക്കും. മ എന്നല്ല, മാ.
അതിനുള്ള ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ് വായിക്കുക? മാലുൻ, മലുൻ എന്നല്ല മാലുൻ. നീട്ടാനുണ്ട്. മീമിന് മുകളിൽ ഫത്ഹാണെങ്കിൽ എങ്ങനെ നീട്ടും കാക്കക്കുഞ്ഞെ. മീമിന് മുകളിൽ ഫത്ഹാണെങ്കിൽ നീട്ടിപ്പാടാം മാമാമാ. ഇവിടെ മീമിൻ്റെ മുകളിൽ ഫത്ഹ ആയതുകൊണ്ട് എന്ത് അലിഫ് കൊടുത്തുകൊണ്ട് നമ്മൾ നീട്ടി മാ മാലുൻ. അതെന്ത് ചെയ്യണം? നമ്മൾ ഈ കളിയിൽ വൃത്തിയായിട്ട് എഴുതുക. മൂന്നാമത്തത് ദ. ദൽവുൻ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ച ദ. ദ പ്ലസ് അലിഫ്. ദ എന്ന അക്ഷരവും അതുപോലെ അലിഫും കൂടുമ്പോൾ ദ എന്ന് കിട്ടി. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? അലിഫിനെ ദാലിൻ്റെ കൂടെ കൂട്ടിയിട്ടില്ല. കാരണം അത് കൂട്ടി എഴുതപ്പെടുന്ന അക്ഷരമല്ല. ശേഷമുള്ള അക്ഷരത്തിൻ്റെ മേലിൽ ദ എന്ന അക്ഷരം ദാലെന്ത് ചെയ്യില്ല, കൂട്ടി എഴുതൂല. അതുകൊണ്ടാണ് നമ്മൾ അലിഫിനെ വിട്ടു നിർത്തിയിട്ടുള്ളത്. അപ്പം എങ്ങനെ എഴുതാം? ദ പ്ലസ് അലിഫ്, ഇങ്ങനെ എഴുതണം. ദ ഇതൊന്ന് വായിച്ചേ. ദാലുൻ, ദാലുൻ കണ്ടില്ലേ, ദാലുൻ. ദാലിന് മുകളിൽ ഫത്ഹാണെങ്കിൽ എങ്ങനെ നീട്ടും കാക്കക്കുഞ്ഞെ. ദാലിൻ്റെ മുകളിൽ ഫത്ഹാണെങ്കിൽ നീട്ടിപ്പാടാം ദാദാദാ. കണ്ടില്ലേ എങ്ങനെയാണ് ദ? അതും നിങ്ങൾ ഈ കള്ളിയിലേക്ക് എഴുതിയെടുക്കാം. നാലാമത്തെ കള്ളിയിൽ ഏതാണ് അക്ഷരം എഴുതിയിട്ടുള്ളത്? ബ. ബൈത്തുൻ എന്ന പാഠത്തിൽ ബ. ബ പ്ലസ് അലിഫ്. ബാൻ്റെ കൂടെ അലിഫ് ചേർത്ത് എഴുതണം. അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചേർത്ത് എഴുതാം. കണ്ടില്ലേ, ബാ. ബാ പ്ലസ് അലിഫ്, ബാ. നീട്ടിക്കൊടുക്കണം. ഇത് കൂട്ടി എഴുതിയിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണം ബാബുൻ, ബാബുൻ വാതിൽ. ബാഇന് മുകളിൽ ഫത്ഹാണെങ്കിൽ എങ്ങനെ നീട്ടും കാക്കക്കുഞ്ഞെ. ബാഇന് മുകളിൽ ഫത്ഹാണെങ്കിൽ നീട്ടിപ്പാടാം ബാബാബാണ്ടില്ലേ ബാ. അത് നിങ്ങൾ ഈ കള്ളിയിലേക്ക് വൃത്തിയായിട്ട് എഴുതാം. എഴുതുമ്പോൾ നമ്മൾ വായിക്കണം. എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ വാക്കുകൾ എഴുതുമ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതണം. ദ പ്ലസ് അലിഫ്, ദ പ്ലസ് അലിഫ്. ദാലുൻ ഇതുപോലെ വായിക്കുകയും അതുപോലെ തന്നെ എഴുതുകയും ചെയ്യും. അപ്പോൾ നല്ല കൂടുതലായിട്ട് പഠിക്കും. ഇനി അടുത്തത് ല. ലബിനുൻ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ച അക്ഷരമാണ് ല. ല പ്ലസ് അലിഫ്, ല. നീട്ടിയിട്ടുണ്ട്. എഴുതിയ രൂപം കണ്ട നിങ്ങൾ, ഈ രൂപത്തിലാണ് ലാം എഴുതിയിട്ടുള്ളത്. മറ്റൊരു രൂപം കൂടിയുണ്ട്. ഇവിടെ എഴുതിയിട്ടുള്ള രൂപം ഇതാണ്.
ലാ കണ്ടില്ലേ? മറ്റൊരു രൂപം ഇങ്ങനെയാണ്. ലാ ഇൻഷാല്ലാ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. എവിടെ? ബിലാലുൻ എന്ന പാഠഭാഗത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ആ ഭാഗത്തിലുണ്ട് ഈ രൂപത്തിൽ എഴുതിയിട്ടുള്ള ലാമ്. അപ്പോൾ പാഠഭാഗത്തിലൊന്നെല്ലാവരും തുറന്നു നോക്കുക. അപ്പോൾ അവിടെ കാണാം നമ്മളിപ്പോൾ എഴുതിയ ലാമ്. അപ്പോൾ ഇവിടെ ലാ പ്ലസ് അലിഫ്. ലാ ലാമ ഇങ്ങനെയാണ്. ലാമ അത് നിങ്ങൾ വൃത്തിയായിട്ട് ഈ ഭാഗത്തേക്ക് എഴുതിയെടുക്കുക. അത് പാട്ട് പാടാ. ലാമിന് മുകളിൽ ഫത്ഹാണെങ്കിൽ എങ്ങനെ നീട്ടും കാക്കക്കുഞ്ഞ്. ലാമിന് മുകളിൽ ഫത്ഹാണെങ്കിൽ നീട്ടിപ്പാടാം ലാലാലാ. ഇതുപോലെ പാട്ടും പാടും ഒപ്പം എഴുതുമ്പോൾ. ഇനി ഒന്ന് അടുത്ത് ഇതേതാണ് അക്ഷരം? ഹജ്മുൻ എന്നതിലെ ഹ. ഹ പ്ലസ് അലിഫ് കൂട്ടി എഴുതുമ്പോൾ ഹ. നീട്ടാനുണ്ട്. അതിനുള്ള ഉദാഹരണം ഹബ. ഹബ എന്നാണോ? അല്ലല്ല, ഹബ നീട്ടി തന്നെ പറയണം. ഹ ഇന് മുകളിൽ ഫത്ഹാണെങ്കിൽ എങ്ങനെ നീട്ടും കാക്കക്കുഞ്ഞ്. ഹ ഇന് മുകളിൽ ഫത്ഹാണെങ്കിൽ നീട്ടിപ്പാടാം ഹ ഹ ഹ. അത് വൃത്തിയായിട്ട് ഈ ഭാഗത്തേക്ക് എഴുതിയെടുക്കുക. ഇനി അടുത്തത് ക. കബിദുൻ അതുപോലെ തന്നെ ഖസുൻ. ഖസുൻ എന്നുള്ള പാഠത്തിൽ നമ്മൾ കാഫ് പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാം അല്ലേ? ക പ്ലസ് അലിഫ് ഇതിനോട് കൂട്ടുമ്പോൾ ഈ രൂപത്തിൽ കിട്ടും. ക കാദ എങ്ങനെയാണ്? കാദ കഥ എന്നല്ല, കാദ. കാഫിന് മുകളിൽ ഫത്ഹാണെങ്കിൽ എങ്ങനെ നീട്ടും കാക്കക്കുഞ്ഞ്. കാഫിന് മുകളിൽ ഫത്ഹാണെങ്കിൽ നീട്ടിപ്പാടാം കാക്കാക്കാ. അത് ഈ ഭാഗത്തേക്ക് വൃത്തിയായി വായിച്ചു എഴുതുക. വായിച്ച് എഴുതുക. എഴുതിക്കഴിഞ്ഞാൽ ഉസ്താദ് പാടിത്തന്ന പാട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പാടി നോക്കുക. ഓരോ അക്ഷരത്തിൻ്റെ മുകളിലും എന്താണെന്ന് കാക്കക്കുഞ്ഞെന്ന് ചോദിക്കില്ലേ? ചോദിക്കുന്നില്ലേ? അതുപോലെ പാടിയിട്ടൊന്ന് എഴുതി നോക്കുക. ഇനി അവസാനത്തത് സ. സ പ്ലസ് അലിഫ് എങ്ങനെയായിരിക്കും? സ നീട്ടിക്കൊടുക്കുക അല്ലേ? അതിനുള്ള ഉദാഹരണം സാല. സല എന്നല്ല, നീട്ടണം, സാല. ഒന്ന് പാടിക്കേ പാട്ട്, ഉസ്താദിൻ്റെ പാട്ടൊന്ന് പാടിക്കേ. സീനിന് മുകളിൽ ഫത്ഹാണെങ്കിൽ എങ്ങനെ പാടാം എങ്ങനെ നീട്ടാം കാക്കക്കുഞ്ഞ്. സീനിന് മുകളിൽ ഫത്ഹാണെങ്കിൽ നീട്ടിപ്പാടാം സാ സാ സാ. സാല. ഈ പാഴ്തെഴുതിയിട്ട് ഒന്ന് പാടി നോക്കുക കേട്ടോ. ഇനി അവസാനത്തെ പ്രവർത്തനം മാതൃകയിൽ കാണിച്ചതുപോലെ എഴുതാം. പാഠഭാഗത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ രൂപത്തിൽ. ആദ്യം ഇത് തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇതുപോലെ ഓരോ അക്ഷരങ്ങളാക്കിയിട്ട് എഴുതാനായിരുന്നു. ഇവിടെ മറിച്ചാണ്. എങ്ങനെ?
ഓരോ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, അത് കൂട്ടി എഴുതണം. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഏതൊക്കെ അക്ഷരത്തിന് ശേഷമാണ് കൂട്ടി എഴുതേണ്ടത്, ഏതൊക്കെ അക്ഷരത്തിന് ശേഷം കൂട്ടി എഴുതാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് കാമിലുൻ, അതിൻ്റെ രൂപം ഇവിടെ എഴുതിയിട്ടുണ്ട്, കാമിലുൻ. രണ്ടാമത്തതോ മാ, കൂട്ടി എഴുതണം, കാരണം അവിടെ നീട്ടാനായിട്ടാണ് അലിഫ് വന്നിട്ടുള്ളത്. മാ ലി കുൻ, മാലിക്കുൻ. അതെങ്ങനെ എഴുതും? വൃത്തിയായിട്ട് മാ ലി കുൻ. നിങ്ങൾ എഴുതിയെടുക്കുക, മാലിക്കുൻ എന്ന് ആ ഭാഗത്ത് എഴുതുക. ഇനിയോ അതിൻ്റെ താഴെ ഏതക്ഷരം? ബാ. ബാ ഇനി നീട്ടാനുണ്ട്. ബാ സി ലുൻ, ബാ സി ലുൻ. നീട്ടി എഴുതുന്ന രൂപം, കൂട്ടി എഴുതുന്ന രൂപം നിങ്ങൾ ഈ ഭാഗത്ത് എഴുതി കൊടുക്കുക. എങ്ങനെയാണ് എഴുതേണ്ടത് അറിയില്ലേ? ബാ സി മുൻ, ബാ സി മുൻ. അതുപോലെ കൂട്ടി എഴുതി കൊടുക്കുക. ഇനിയോ ബി ലാലുൻ, ബിലാലുൻ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ലാമ. നമ്മൾ രണ്ട് ലാമ് പഠിച്ചു, ഒന്ന് ഈ ലാമ്, അതുപോലെ ഈ ലാമും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ബിലാലുൻ എന്ന് എഴുതിയത് പാഠഭാഗത്തിൽ കാണാം, താഴെ ഭാഗത്ത്. എങ്ങനെയാണ് ബിലാലുൻ എഴുതുക? ആദ്യം ബി ലാ, കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ എഴുതണം. ബിലാ ലുൻ, കണ്ടില്ലേ? ബിലാലുൻ. അങ്ങനെ ഈ ഭാഗത്ത് എഴുതി കൊടുക്കുക. പിന്നെയോ സാ ലി മുൻ, സാലിമുൻ. സാലിമുൻ എഴുതാൻ അറിയില്ലേ? സീന് നീട്ടാനുണ്ട്. സാ ലി മുൻ, സാലിമുൻ. അങ്ങനെ ഈ ഭാഗത്ത് നിങ്ങൾ വൃത്തിയായിട്ട് കൂട്ടി എഴുതുക. സീനിൻ്റെ കൂടെ അലിഫ് കൂട്ടി എഴുതണം, ബാഇൻ്റെ കൂടെ, ലാമിൻ്റെ കൂടെ അലിഫ് കൂട്ടി എഴുതണം. അതിൻ്റെ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാലിമിൽ നിന്ന് നിങ്ങൾ ഈ ഭാഗത്ത് കൂട്ടി എഴുതുക. അവസാനത്തേത് ഇസ്ലാമുൻ. ഇതും ആ മുകളിൽ പറഞ്ഞ ബിലാലുൻ എന്നതിലെ ലാമു തന്നെയാണ് ഇവിടെയും. ഏത് ലാമ്? എഴുതി തരാം. ഇസ് ലാ മുൻ, രണ്ട് ലോമിട്ട് കൊടുക്കുക, ഇസ്ലാമുൻ. കണ്ടില്ലേ? ഇവിടെ ഈ ലാമ് ഇങ്ങനെ എഴുതിയിട്ടുള്ള ലാമാണ്. ഇൻഷാല്ലാ നമുക്ക് ആ ലാമ് പഠിക്കാം. അപ്പം നിങ്ങൾ ഈ പ്രവർത്തനം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 സ്റ്റാറും ലഭിക്കും. നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്യൂലേ? ഇൻഷാല്ലാ ഉസ്താദ് പാടിത്തന്ന പാട്ടുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.